ഇപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ നമ്മൾ കണ്ട കാർട്ടീഷ്യൻ അല്ലെങ്കിൽ സ്പെറിക്കൽ പോളാർ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഇതിലേക്കൊക്കെ മാറ്റാമെന്നാണ് ഇന്ന് കാണുന്നത്. അതായത് കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതായത് ഏത് കോർഡിനേറ്റ് സിസ്റ്റവും നമുക്ക് ഇതിന്റെ അന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ജനറൽ ഫോമാണ് കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റം. അതിൻ്റെ അകത്ത് തന്നെ മൂന്ന് കോർഡിനേറ്റ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ അതിനെ ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ആദ്യമേ മൂന്ന് കോർഡിനേറ്റ് സിസ്റ്റം ഒരു കാർട്ടീഷ്യനുമായിട്ട് കമ്പയർ ചെയ്താണ് പറഞ്ഞത്. ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ആണ് നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റം. ആദ്യം നമ്മൾ അതിനൊരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ നടത്തി. അത് കഴിഞ്ഞിട്ടൊരു ലൈൻ എലമെന്റ് ഡി എസ് സ്ക്വയർ എടുത്തു. അപ്പം ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ. അതിൻ്റെ അകത്ത് നമ്മൾ സമ്മേഷൻ ഓവർ ഐ ജെ എച്ച് ഐ ജെ സ്ക്വയർ ഡി ക്യു ഐ ഡി ക്യു ജെ എന്ന് പറയുന്ന ആണ്. ഇതാണ് ജനറലൈസ്ഡ് അല്ലെങ്കിൽ കർവി ലീനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ലൈൻ എലമെന്റ് ഡി എസ് സ്ക്വയർ. ഡി എസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലൈൻ എലമെന്റ് ആണെന്ന് അറിയാം. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. എന്നിട്ട് പറഞ്ഞു ഓർത്തോഗണൽ ആണ്. ഓർത്തോഗണൽ ആണെങ്കിൽ കുറേ ടേംസ് ഒഴിവാക്കാം. അങ്ങനെ ഡി എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് വൺ ഡി ക്യു വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു ഡി ക്യു ടു ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ത്രീ ഡി ക്യു ത്രീ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് എത്തി. അവിടുന്ന് നമ്മൾ ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേളും. ഓക്കെ, ഗ്രേഡിയന്റ് ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഡെൽസ ഐ ഈസ്ഈക്വൽ ടു യു വൺ ക്യാപ് ഡിവൈഡ് ബൈ എച്ച് വൺ ഡോസ് ഐ ബൈ ഡോ ക്യു വൺ പ്ലസ് അതേപോലെ തന്നെ യു ടു ക്യാപ് ഡിവൈഡ് ബൈ എച്ച് ടു യു ത്രീ ക്യാപ് ഡിവൈഡ് ബൈ എച്ച് ത്രീ. അങ്ങനെ വാല്യൂ എടുത്തു. ഡൈവർജൻസിന് അതേപോലെ തന്നെ ഡെൽ ഡോട്ട് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി കിട്ടിയ വാല്യൂ ഈ ഒരു ഇക്വേഷൻ ആണ് ഡെൽ ഡോട്ട് വി. അതുപോലെ തന്നെ ലാപ്ലേഷ്യനും കേളും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ലൈൻ എലമെന്റ് ഡി എസ് സ്ക്വയർ എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് ഓർത്തോഗണൽ കർവിലീനിയർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഡി എസ് സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് വൺ ഡി ക്യു വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു ഡി ക്യു ടു സ്ക്വയർ പ്ലസ് എച്ച് ത്രീ ഡി ക്യു ത്രീ സ്ക്വയർ ആണ്. ഗ്രേഡിയന്റ് ഡെൽ സൈ വാല്യൂ ഇതാണ്. ഡൈവർജൻസ് ഡെൽ ഡോട്ട് വി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇതാണ്. കേൾ വൺ ബൈ എച്ച് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി ലാപ്ലേഷനും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം ആറും തീറ്റയും ഫൈവും ആണ് മൂന്ന് കോർഡിനേറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഡി ക്യു വൺ ഡി ക്യു ടു ഡി ക്യു ത്രീ എന്താണെന്ന് അല്ലെങ്കിൽ ക്യു വൺ ക്യു ടു ക്യു ത്രീ എന്താണെന്ന് ആറ് തീറ്റ ഫൈവ് എന്നറിയാം. പക്ഷേ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്താണെന്ന് അറിയത്തില്ല. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രേഡിയന്റും ഡൈവർജൻസും കേളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഈ ക്യൂ നമ്മളൊരു എന്താണ് ആ ഫിഗർ വരച്ച് എങ്ങനെയാണ് ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ഒക്കെ എങ്ങനെയാണെന്ന് അടയാളപ്പെടുത്തി എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ ആദ്യം കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ചിട്ട് നേരെ നമ്മൾ ഇവിടെ ചെയ്ത പ്രോസസ്സുകളെല്ലാം അതേപടി റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഇതേ ഇക്വേഷൻസ് എച്ച് ടു എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഈ ഇക്വേഷൻസ് എല്ലാം കിട്ടും. ഓക്കെ, അൺനോൺ ആയിട്ട് എച്ച് വൺ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ മാത്രമേ ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേൾ ലാപ്ലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ആദ്യമേ സ്പെറിക്കൽ പോളാർ. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് വൈ സെഡ് അല്ലെങ്കിൽ ആർ തീറ്റ ഫൈ. അത് ഫസ്റ്റ് ഓക്കെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കോർഡിനേറ്റ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് കൺസിസ്റ്റ് ഓഫ് ഫസ്റ്റ് കോൺസെൻട്രിക് സ്പിയേഴ്സ് എബൌട്ട് ഒറിജിൻ ഒ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസ് എ സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതായത് ഫസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആർ ആണ്. ഓക്കെ, കോൺസെൻട്രിക് സ്പിയേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറിജിനിൽ നിന്നുള്ള ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സർക്കുലർ കോൺസ് എബൌട്ട് ഇസഡ് ആക്സിസ് വിത്ത് ദ വെർട്ടിസസ് അറ്റ് ദ ഒറിജിൻ ഓ. ഓക്കെ, ഇനി ഇസഡ് ആക്സിസിൽ നിന്ന് ആറിലേക്കുള്ള ആംഗിൾ, ഇസഡ് ആക്സിസിൽ നിന്ന് ആറിലേക്കുള്ള ആംഗിൾ തീറ്റ. മൂന്നാമത്
പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഈ ആറിൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷനിലേക്കുള്ള ആംഗിൾ, പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ആറിൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനിലേക്കുള്ള ആംഗിൾ, അതാണ് ഫൈ. ഓക്കെ, ഈ ചെറിയ ആംഗിൾ ആണ് ഫൈ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറുണ്ട്. ഓക്കെ, അപ്പം ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇസഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് തീറ്റായും ഇത് ആറും ആണെങ്കിൽ ഇവിടെ ഒരു ഇമാജിനറി ലൈൻ വരച്ചാൽ ട്രയാംഗിളായി. അപ്പോൾ അവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു ഈ വൈ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ തന്നെയാണ്, ഈ ഇസഡ് ആക്സിസിൻ്റെ വാല്യൂ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. ഓക്കെ, ഈ വാല്യൂ ആണ്. ഓക്കെ, ഈ ഇസഡ് ആക്സിസിലെ വാല്യൂ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസ്. ഇനി ഇവിടെ ഒരു ഈ ബേസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ ഇസഡ് ആക്സിസും ഈ പോയിന്റ് പിയും തമ്മിലുള്ള ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഭാഗം ഇസഡ് കോസ്, സോറി, ആർ കോസ് തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആണ്. ഇനി ആർ സൈൻ തീറ്റ ഇവിടെ കിട്ടി. ഇനി എക്സും വൈയും വേണം. ഇപ്പോൾ ഇവിടെയാണ് ഇത്രമാണ് എക്സിൻ്റെ വാല്യൂ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. ഓക്കെ, ആർ സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ഈ ലൈൻ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ആണ്. അതിൻ്റെ കോസ് തീറ്റ വാല്യൂ ആണ്. ഓക്കെ, ആർ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്, സോറി, ആർ സൈൻ തീറ്റ ഇൻറ്റു കോസ് ഫൈ ആണ് എക്സിൻ്റെ വാല്യൂ. ഇനി ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ സൈൻ ഫൈ ആണ്. ഓക്കെ, ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ ഫൈ ആണ് വൈയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ അതായത് എന്തിനിത് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ നേരെ കർവ് ലീനിയർ കോർഡിനേറ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ആദ്യമേ എക്സ് വൈ ഇസഡിനെ നമ്മുടെ പുതിയ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ എഴുതി. എക്സ് വൈ ഇസഡിനെ പുതിയ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ എഴുതി. ഓക്കെ, ഇപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ എടുത്തിട്ടാണ് മുമ്പോട്ട് പോയത്. ഓക്കെ, അതേ പ്രോസസ്സ് ഞാൻ ഇവിടെയും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എക്സും വൈയും ഇസഡും പുതിയ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ എഴുതി. ആർ തീറ്റ ഫൈയുടെ ടേംസിൽ എഴുതി എക്സും വൈ ഇസഡും. ഇനി എന്ത് ചെയ്യണം അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡി എക്സ് ഡി വൈ ഡി എസ് കണ്ടുപിടിക്കുക, പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡി എക്സ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ ആർ. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഡി എക്സ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ ക്യൂ വൺ ഡി ക്യൂ വൺ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ക്യൂ ടു ഡി ക്യൂ ടു പ്ലസ് ഡോ എക്സ് ബൈ ഡോ ക്യൂ ത്രീ ഡി ക്യൂ ത്രീ. ഓക്കെ, അതുപോലെ തന്നെ ഡി വൈയും ഡി എസിനും ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നു ഡി എക്സ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ ആർ ഡി ആർ പ്ലസ് ഡോ എക്സ് എക്സ് ബൈ ഡോ തീറ്റ ഡി തീറ്റ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഫൈ ഡി ഫൈ. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ സൈൻ തീറ്റ കോസ് ഫൈ എന്ന് വരും. അതിന് ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ എക്സ് എടുത്ത് കഴിയുമ്പോൾ ആർ പൊക്കോളും. അപ്പോൾ സൈൻ തീറ്റ കോസ് ഫൈ ഡി ആർ എന്ന് വന്നു. അടുത്തത് ഡോ എക്സ് ബൈ ഡോ തീറ്റയാണ്. സൈൻ തീറ്റ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴും കോസ് തീറ്റ ആകും. ആർ കോസ് തീറ്റ കോസ് ഫൈ ഡി ഫൈ എന്ന് വന്നു. അടുത്തത് ഡോ എക്സ് ബൈ ഡോ ഫൈ ആണ്. അപ്പോൾ കോസ് കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ മൈനസ് സൈൻ ഫൈ വരും. അപ്പോൾ മൈനസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ഡി ഫൈ. ഓക്കെ, ഇതുപോലെ തന്നെ ഡി വൈയുടെയും ഡി എസിൻ്റെയും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡി എക്സ്, സോറി, ഡി വൈ ഡി എസ്. ഇനി ഇനി ചെയ്യാൻ പോകുന്നത് ഡി എസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ അവിടെ അത് തന്നെയാണ് ചെയ്തത്. ഡി എസ് സ്ക്വയർ, ഡി എസ് സ്ക്വയർ എന്താണെന്നാണ് ചെയ്തത്. ഇപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഡി എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ ആണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡി എക്സ് ഡി വൈ ഡി സെഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ മൂന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി എസ് സ്ക്വയർ ഇസ് ഇക്വൽ ഡി എക്സ് ഡി ആർ സ്ക്വയർ പ്ലസ് ഡി ആർ, സോറി, ഡി ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി ഫൈ സ്ക്വയർ. ഇനി ഇതിനെ
നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കർവ് ലീനിയർ കോർഡിനേറ്റിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ ഡി എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എച്ച് വൺ ഡി ക്യു വൺ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു ഡി ക്യു ടു ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ത്രീ ഡി ക്യു ത്രീ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ അറിയത്തില്ല. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേൾ ലാപ്ലേഷൻ ഒക്കെ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഡി എസ് സ്ക്വയർ എന്ന് പറഞ്ഞ കിട്ടിയ ഉത്തരമാണ് ഈ തന്നിരിക്കുന്നത്. ഡി ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി ഫൈവ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എച്ച് വൺ ഡി ഡി ക്യു വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു ഡി ക്യു ടു ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ത്രീ ഡി ക്യു ത്രീ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അന്ന് നമുക്കറിയാം ക്യൂ വണ് ക്യൂ ടു ക്യൂ ത്രീ എന്ന് പറയുന്നത് ഡി ആർ തീറ്റ ഫൈവ് ആണ്. അപ്പോൾ ഡി ആർ സ്ക്വയർ ഡി തീറ്റ സ്ക്വയർ ഡി ഫൈവ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ബാക്കി ടേംസ് അവരായിരിക്കണം എച്ച് വണ്ണും എച്ച് ടു എച്ച് ത്രീയും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡി എസ് സ്ക്വയർ ഇസ്വൽ ടു എച്ച് വൺ ഡി ക്യു വൺ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു ഡി ക്യു ടു ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ത്രീ ഡി ക്യു ത്രീ ഹോൾ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ആറ്, ക്യൂ ടു എന്ന് പറഞ്ഞാൽ തീറ്റ, ക്യൂ ത്രീ എന്ന് പറഞ്ഞാൽ ഫൈവ്. എച്ച് വൺ ഇതിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ടേം ഡി ആർ സ്ക്വയറിൻ്റെ കൂടെ ഉള്ള ടൈം എച്ച് വൺ. എച്ച് വൺ എന്ന് പറഞ്ഞാൽ വണ്ണ് തന്നെയാണ് എച്ച് വൺ എന്ന് എഴുതി. ഡി തീറ്റ സ്ക്വയറിൻ്റെ കൂടെയുള്ള ടൈം ആർ സ്ക്വയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് എച്ച് വൺ ഡി ക്യു വൺ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈം എച്ച് വൺ ഡി ക്യു വൺ ഹോൾ സ്ക്വയർ ആണ് ഈ ടൈം. അപ്പോൾ കൂടെയുള്ള ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ വണ്ണ് തന്നെ എഴുതി. അപ്പോൾ ഇവിടെ എച്ച് വൺ എന്ന് പറയുന്നത് ഇവിടെ എച്ച് വൺ സോറി എച്ച് ടു സ്ക്വയർ ആണിത്. അപ്പോൾ എച്ച് ടു എന്ന് പറയുന്നത് ആറാണ്, ഇത് എച്ച് ത്രീ സ്ക്വയർ ആണ്. അപ്പോൾ ആർ സൈൻ തീറ്റ ആണ് അടുത്ത ടൈം. അപ്പോൾ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ കിട്ടി. ഇനി നേരെ കൊണ്ടുപോയി ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഡെൽ സൈഡ് ജനറൽ ഓർത്തോഗണൽ കർവ് ലീനിയർ കോർഡിനേറ്റിലെ ഇക്വേഷൻ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഇവിടെ യു വൺ ക്യാപ്പ്, യു ടു ക്യാപ്പ്, യു ത്രീ ക്യാപ്പ് എന്നുണ്ട് യൂണിറ്റ് വെക്റ്റർ. അതിന് പകരം യു ആർ ക്യാപ്പ്, യു തീറ്റ ക്യാപ്പ്, യു ഫൈവ് ക്യാപ്പ് എന്ന് എഴുതി. ഓക്കെ, എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു വൺ ക്യാപ്പ് ഡിവൈഡ് ബൈ എച്ച് വൺ, വണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡോ സൈ ബൈ ഡോ ആർ യു ആർ ക്യാപ്പ് വൺ ബൈ എച്ച് ടു. എച്ച് ടു എന്ന് പറഞ്ഞാൽ ആറാണ്, എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഡെൽ ജനറലി ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സൈ ഇങ്ങ് മാറ്റുക. അപ്പോൾ യു ആർ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ യു തീറ്റ ക്യാപ് വൺ ബൈ ആർ ഡോ ബൈ ഡോ തീറ്റ, യു ഫൈവ് ക്യാപ് വൺ ബൈ ആർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ. ഓക്കെ, ഇതാണ് നമ്മൾ പലപ്പോഴും സ്പെറിക്കൽ ഇതാണ് നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലെ ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ. അടുത്തത് നേരെ അടുത്ത വാല്യൂ എടുക്കുക, ഡൈവർജൻസ് എടുക്കുന്നു. ഓക്കെ, ഡൈവർജൻസ് എടുക്കുന്നു. അവിടെ എന്താണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ വേണം. എച്ച് വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ്, എച്ച് ടു എന്ന് പറഞ്ഞാൽ ആറാണ്, എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആർ ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ആർ സ്ക്വയർ സൈൻ തീറ്റ ഇവിടെ ഡോ ഡോ ബൈ ഡോ ക്യൂ വൺ വി വൺ. വി വൺ എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ ആർ കമ്പോണന്റ്. ഓക്കെ, അതിന് വി ആർ എന്ന് എഴുതി. ഇനി എച്ച് ടു ഇൻറ്റു എച്ച് ത്രീ, ആർ ഇൻറ്റു ആർ സൈൻ തീറ്റ, അപ്പോൾ ആർ സ്ക്വയർ സൈൻ തീറ്റ. വി ടു ഇൻറ്റു ഓക്കെ വി ടു എന്ന് പറഞ്ഞാൽ വി തീറ്റയാണ്. എച്ച് ടു എച്ച് ത്രീ എച്ച് വൺ, അപ്പോൾ വൺ ഇൻറ്റു ആർ സൈൻ തീറ്റ, ആർ സൈറ്റ് സൈൻ തീറ്റ എന്ന് എഴുതി. എച്ച് വൺ എച്ച് ടു അത് എന്ന് പറഞ്ഞാൽ ആറാണ്, ആർ ഓഫ് ആർ ഇൻറ്റു വി ഫൈവ്. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇവിടെ ഡോ ഡോ ബൈ ഡോ ആർ ഓഫ് ഈ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സൈൻ തീറ്റ പുറത്ത് വരും. അപ്പോൾ സൈൻ തീറ്റ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വൺ ബൈ ആർ സ്ക്വയർ ഡോ ബൈ ഡോ ആർ ആർ സ്ക്വയർ വി ആർ. ഇവിടെ ഇവിടെ ഒരു ആറ് കോൺസ്റ്റന്റ് ആണ്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വൺ ബൈ ആർ സ്ക്വയറിൻ്റെ കൂടത്തെ ഒരു ആറ് പോയി. അപ്പോൾ വൺ ബൈ ആർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ വി തീറ്റ. ഓക്കെ, ഇവിടെയും ഒരു ആറ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വൺ ബൈ ആർ സൈൻ തീറ്റ ഡോ വി ഫൈവ് ഡിവൈഡ് ബൈ ഡോ ഫൈവ്. ഓക്കെ, ലാപ്ലേഷനും അതുപോലെ തന്നെ. ഓക്കെ, എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ച് ടു എച്ച് ത്രീ എച്ച് വൺ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഫൈനൽ ഇക്വേഷനായിട്ട് വൺ ബൈ ആർ സ്ക്വയർ ഡോ ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഡോ സൈ ബൈ ഡോ ആർ പ്ലസ് വൺ ബൈ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡോ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ സൈ ബൈ ഡോ തീറ്റ വൺ ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സൈ ബൈ ഡോ ഫൈ സ്ക്വയർ. കേളിനും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു.
1 by h1 h2 h6 എന്നിവ വരും 1 by r square sin theta വന്നു h1 h2 ഓക്കേ h1 എന്ന് പറഞ്ഞാൽ 1 ആണ് u r u1 r cap u1 cap എന്ന് പറഞ്ഞാൽ u r cap ആണ് അത് എഴുതി h2 എന്ന് പറഞ്ഞാൽ r ആണ് u2 എന്ന് പറഞ്ഞാൽ u theta cap ആണ് h3 എന്ന് പറഞ്ഞാൽ u3 ആണ് സോറി h3 എന്ന് പറഞ്ഞാൽ r sin theta ആണ് u3 എന്ന് പറഞ്ഞാൽ u phi cap ആണ് ഓക്കേ ബാക്കി എല്ലാം അതേപോലെ തന്നെ v1 h1 v2 h2 എന്ന് വരും r v theta v3 h3 ക്ക് വരും r sin theta v5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഡിറ്റർമിനന്റ് എടുക്കുന്നു ഫൈനൽ വാല്യൂയിലേക്ക് എത്തുന്നു അപ്പോൾ ജസ്റ്റ് ആ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജനറൽ ഇക്വേഷൻ എന്താണ് കർവ് ലീനിയർ കോർഡിനേറ്റ്സിലെ കർവ് ലീനിയർ കോർഡിനേറ്റ്സിലെ ഈ ജനറൽ ഇക്വേഷൻസ് മാത്രം മനസ്സിലാക്കുക ഇതിനൂടെ ലാപ്ലേഷനും കൂടെ പഠിച്ചു പോകുക ഓക്കെ എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്താണെന്ന് മനസ്സിലാക്കുക ഓക്കെ എച്ച് വൺ അതായത് ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിലും എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എന്താണെന്ന് അറിയുക ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക ജനറൽ ഇക്വേഷൻസ് എന്നിട്ട് എച്ച് ടു എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻസ് എടുക്കുക അതാണ് ഇത് മനസ്സിലാക്കി പഠിക്കാൻ ഏറ്റവും എളുപ്പം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേള് ലാപ്ലേഷൻ എല്ലാം കണ്ടു ഇനി അടുത്തത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഓക്കെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉള്ള കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സർക്കുലർ സിലിണ്ടേഴ്സ് ഹാവിംഗ് ഇസഡ് ആക്സിസ് ആസ് കോമൺ വിച്ച് ഫോംസ് ഫാമിലീസ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ആർ ആർ തീറ്റ ഫൈ ഓക്കെ അടുത്ത ഹാഫ് പ്ലെയിൻസ് ത്രൂ ഇസഡ് ആക്സിസ് തീറ്റ പ്ലെയിൻസ് പാരലൽ ടു എക്സ് വൈ പ്ലെയിൻ വിത്ത് ഇസഡ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അതായത് ആർ തീറ്റ ഇസഡ് ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആർ തീറ്റ ഇസഡ് ആണ് അപ്പോൾ ആർ എന്ന് പറയുന്നത് ഈ പോയിന്റ് പി പി നിന്ന് ഇസഡ് ആക്സിസിൽ നിന്ന് നേരിട്ടുള്ള ഒരു ലൈൻ ഓക്കെ ആ ലൈനെയാണ് ആർ എന്ന് വിളിക്കുന്നത് ഓക്കെ ആ ഓക്കെ അടുത്തത് അതിൻ്റെ പ്രൊജക്ഷൻ ഈ ആറിന് എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷനിലേക്കുള്ള ഇസഡ് ആക്സിസിൽ നിന്നുള്ള പോസിറ്റീവ് ഇസഡ് ആക്സിസിൽ നിന്നുള്ള ആംഗിൾ അതിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത് ഇനി ഈ പി നിൽക്കുന്ന പോയിന്റിൽ പി പോയിന്റ് നേരെ ഇസഡ് ആക്സിസിൽ ഏത് ഇസഡ് ആക്സിസിൽ അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇസഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷനെയാണ് ഇസഡ് വാല്യൂ ഓക്കെ ഈ വാല്യൂവിനെയാണ് ഇസഡ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇസഡ് ആറ് തീറ്റ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ പൊസിഷൻ ഓഫ് പോയിന്റ് പി ഇൻ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് ബൈ ആർ തീറ്റ ഇസഡ് വേർ ആർ ഇസ് എ ഡിസ്റ്റൻസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഓക്കെ അതായത് ഈ ആർ എന്ന് പറയുന്നത് ഈ പോയിന്റ് പിയുടെ പ്രൊജക്ഷൻ ഇവിടെ എടുക്കുക അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് വിളിക്കുന്നത് ആ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഡിസ്റ്റൻസ് ഓക്കെ ഇനി ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക എക്സ് വൈ ഇസഡ് ഈക്വൽ ടു സംതിങ് എന്താണ് ആർ തീറ്റ ഇസഡിൻ്റെ ടേംസിൽ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുക പാർഷ്യൽ ഡെറിവേറ്റീവിൽ ഇടുക ഡി എസ് സ്ക്വയർ കണ്ടുപിടിക്കുക അവിടുന്ന് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ കണ്ടുപിടിക്കുക ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേള് ലാപ്ലേഷൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക ഫൈനൽ ഇക്വേഷൻസ് സിലിണ്ടിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഫൈനൽ ഇക്വേഷൻസ് എടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മൾ ജനറലായിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റും അത് വളരെ സിമ്പിളാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ നമുക്ക് അറിയാവുന്ന ഗ്രേഡിയന്റ് എന്താണ് ഡൈവർജൻസ് എന്താണ് കേൾ എന്താണെന്നൊക്കെ ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നതാണ് ആ ഇക്വേഷൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഗ്രേഡിയന്റ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ കണ്ടുപിടിച്ച് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതൊരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക സ്പെറിക്കൽ സോറി സിലിണ്ടിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെയും ഗ്രേഡിയന്റ് ഡൈവർജൻസ് കേൾ ലാപ്ലേഷൻ അത് ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക ഓക്കെ